മലയാള സിനിമയിലെ ഹാസ്യരാജാവ് മാമുക്കോയ ഇനി ഓർമ്മ. മലയാളികളെ കഴിഞ്ഞ 5 പതിറ്റാണ്ടോളം ചിരിപ്പിച്ച നടന്റെ വിയോഗം മലയാള സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെയാണ് കണ്ണീരിലാഴ്ത്തിയത്. നടനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇന്നലെ കോഴിക്കോട് ടൗൺ ഹാളിലും ഇന്ന് വീട്ടിലുമായി ജനസാഗരം എത്തുകയുണ്ടായി. ഒടുവിൽ ഇന്ന് രാവിലെ 11 മണിയോടെ കണ്ണംപറമ്പ് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു മാമുക്കോയ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് താരം വിട ചൊല്ലിയത്. 2 ദിവസം മുൻപ് മലപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് നടന് വയ്യാതെ ആയതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. ഇന്നലെ വൈകിട്ട് 4:45 കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകൾ എത്തുകയുണ്ടായി. ഇന്നലത്തെ പൊതുദർശനം രാത്രി 10 മണി വരെ നീണ്ടു. അതിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലേക്കും രാത്രി വൈകിയും നിരവധി പേരെത്തിയിരുന്നു. എന്നാൽ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളുടെ അസാന്നിധ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിലും തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിന് വെച്ചെങ്കിലും വളരെ കുറച്ചു താരങ്ങൾ മാത്രമാണ് കടന്നു വന്നത്. കോഴിക്കോട്ടുള്ള സിനിമാ താരങ്ങളും മറ്റു ചിലരും മാത്രമായിരുന്നു ഇക്കൂട്ടത്തിൽ. താരസംഘടനയായ അമ്മയ്ക്ക് വേണ്ടി ഇടവേള ബാബു വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇതുകൂടാതെ നടൻ ജോജു ജോർജ്, വിനോദ് കോവൂർ, ഇർഷാദ്, നടി അഞ്ജലി അമീർ, നിർമ്മാതാവ് ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങി വളരെ കുറച്ച് താരങ്ങൾ മാത്രമേ പ്രിയ നടനെ ഒരു നോക്ക് കാണാനെത്തിയുള്ളൂ. ഇവരെ കൂടാതെ മന്ത്രി അഹമ്മദ്, ദേവർകോവിൽ സ്പീക്കർ എ എൻ ഷംസീർ എന്നിവരും സാന്നിധ്യം അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് മാമുക്കോയ്ക്ക് മലയാള സിനിമ അർഹിച്ച ആദരവ് നൽകിയില്ലെന്ന വിമർശനം ഉയരുന്നത്. പലരും വരുമെന്ന് കരുതിയെന്നും പക്ഷെ വന്നില്ലെന്നും സംവിധായകൻ വി എം വിനു പറഞ്ഞു. പല പ്രമുഖരും വരാതിരുന്നത് മാമുക്കോയോടുള്ള അനാദരവായി എന്ന് അദ്ദേഹം തുറന്നടിച്ചു. താരങ്ങൾ മാത്രമല്ല സംവിധായകരും മലയാള സിനിമാ സംഘടനകളിലെ പല പ്രമുഖരും എത്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എറണാകുളത്ത് പോയി മരിച്ചാൽ കൂടുതൽ സിനിമക്കാർ വരുമായിരുന്നു എന്നും താൻ എറണാകുളത്ത് പോയി മരിക്കാൻ ശ്രമിക്കുമെന്നുമായിരുന്നു വി എം വിനുവിൻ്റെ പരിഹാസം. ടൗൺ ഹാളിലേക്കും വീട്ടിലേക്കും ഒഴുകിയെത്തിയ കോഴിക്കോട്ടെ സാധാരണക്കാരെ അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികളും വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം നടൻ ഇന്നസെന്റിന്റെ മൃതദേഹം കൊച്ചിയിലും തൃശൂരുമായി പൊതുദർശനത്തിന് വെച്ചപ്പോൾ മലയാളത്തിലെ ഒട്ടുമിക്ക നടീനടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും മറ്റു അണിയറ പ്രവർത്തകരും എത്തിയിരുന്നു. എന്നാൽ മാമുക്കോയയുടെ അവസാനമായി ഒരു നോക്ക് കാണാൻ എന്തുകൊണ്ട് ഇവരാരും എത്തിയില്ല എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതേസമയം മോഹൻലാൽ ജപ്പാനിൽ അവധി ആഘോഷത്തിലായതിനാലാണ് എത്താതിരുന്നത് എന്നാണ് വിവരം. എന്നാൽ മരണവാർത്ത വന്നതിന് പിന്നാലെ താരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അനുശോചനം രേഖപ്പെടുത്തി കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇത് വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടുകയുണ്ടായി.